Hi friends, welcome back to my channel. In this video, we will be able to eat a Parippu Vada. അപ്പോൾ അങ്ങനെ പരിപ്പ് എടുത്തിട്ട് ഒരു കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഇത് നമുക്കൊരു കുറച്ച് നേരം ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് വെള്ളത്തിൽ ഒന്ന് സോക്കാൻ വേണ്ടി വെക്കുക അതിനു ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം ഒന്ന് ഊറ്റി വെക്കുക അങ്ങനെ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ടിട്ട് വെള്ളം ഒന്ന് ഊറ്റി എടുക്കുക ഒട്ടും വെള്ളം കാണാതെ ഇരിക്കുക ട്ടോ അപ്പോൾ അങ്ങനെ വെള്ളം എല്ലാം പോപ്പിച്ച് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇത് അപ്പോൾ ഇതിനെ നമുക്ക് മിക്സിയിൽ ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് ഇട്ടങ്ങ അരച്ച് പേസ്റ്റ് ഒന്നും ആക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പിടിയോളം ചതക്കാതെ നമുക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ചതച്ചിട്ട് ഇത് ബാക്കി ചതച്ചതിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം നമുക്ക് പരിപ്പ് ഒരേ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് പരിപ്പ് കിടക്കുന്ന കണ്ടിട്ടില്ലേ അതിനു വേണ്ടിട്ടാട്ടോ അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുവന്ന് ചതച്ച് എടുത്തുകൊണ്ട് വരാം അപ്പോൾ ദേ നമ്മൾ പരിപ്പ് നന്നായിട്ടൊന്ന് അരച്ച് എടുത്തിട്ടുണ്ട് അരച്ചല്ല ഒന്ന് ചതച്ചിങ്ങനെ എടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫുൾ ആയിട്ടുള്ള പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പരിപ്പത്തി വേണം നമുക്ക് അരച്ചെടുക്കാൻ അതായത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം ആ ഒരു രീതിയിൽ എടുക്കുക ഇനി നമുക്ക് ഇതിലോട്ടുള്ള ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാറിലോട്ട് നമുക്ക് ഒരു ചെറിയൊരു സവാള ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ 2 അല്ലി വെളുത്തുള്ളി മതിയാവും അതുപോലെ തന്നെ ചെറിയ ഒരു പീസ് ഇഞ്ചി അതുപോലെ തന്നെ 2 വറ്റൽമുളക് ഇതൊക്കെ മുളകും ഒക്കെ ഇടുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് നമ്മുടെയൊക്കെ എരിവ് എന്തോരം വേണം അതനുസരിച്ചിട്ട് ഇടാം കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പച്ചമുളക് അതൊക്കെ നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ള ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൊണ്ടുപോയി ചതച്ച് ഒന്ന് ഒന്ന് കുഴമ്പ് പോലെ ആക്കണ്ടേ എന്നാലും നന്നായിട്ടൊന്ന് അരച്ചെടുക്കും അപ്പോൾ അതായത് ഞാനിത് കൊണ്ടുപോയി ഇങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ പരിപ്പിൻ്റെ എടുത്ത് വെച്ചേക്കുന്ന ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിലോട്ട് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം എരിവ് നോക്കിയിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇതിലോട്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ എന്താണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ജീരകത്തിൻ്റെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ വച്ച് കൊടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പ് വട ഓരോന്നായിട്ട് ഉണ്ടാക്കി അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പരിപ്പുവടയുടെ ഷേപ്പ് നമുക്കറിയാലോ അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ കാരണം ഇതിൻ്റെ ഉള്ളിൽ അകത്ത് വേവാൻ കുറച്ച് പാടായിരിക്കും തീ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ മുകൾ അതായത് പുറമേ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് അകത്ത് വെന്ത് കിട്ടില്ല അപ്പോൾ നമ്മുടെ പരിപ്പോടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു സൈഡൊക്കെ ജസ്റ്റ് ഇങ്ങനെ മൂത്തു വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കട്ടൻ ചായയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കട്ടൻ ചായയും പരിപ്പ് വട നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ